അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുമോ? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ? എന്താ നമ്മൾ ചാടത്തി ചാടാൻ വേണ്ടി പോവാണ്ടോ? ഓ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ? എന്താ നമ്മൾ ചാടത്തി ചാടാൻ വേണ്ടി പോവാണ്? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയാൾക്ക് എന്താ ഭ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേട്ടനെ കുറച്ച് കാണരുത്. ഇതക്കും മേലെ ഗൈസ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ചാണകുഴിയിൽ ചാടണം എന്നുള്ളത്. ആ പൂതി ഇന്ന് തീർക്കുകയാണ്. അതായത് ഇന്ന് കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ശ്രമിച്ചോളൂ. കേരള ചരിത്രത്തിലെ തന്നെ സമൂഹത്തിന്റെ ഓരോ പോക്ക്. ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എനിക്ക് വേണം. ഓ ഗൈസ്, ലിവിൻ എണീക്കോ കേട്ടോ. ഓ ഗൈസ് നോക്കിയ എണീക്കണ. ഏതായാലും ഇത്രയും വന്നല്ലേ. എന്തിലോ വീണു, മധുരമില്ലാത്ത പായസം പോലെ. ഇതാണ് ഇതാണ് ലിവിൻ ഇതാണ് ലിവിൻ. ഓ അല്ലേ. ഓ ഗൈസ് നോക്കിയ ലിവിൻ സെറ്റപ്പ് ആയിട്ടോ. ചാണക്കുഴിയിൽ ആരും ചാറില്ല കേട്ടോ. നല്ല കടിയുണ്ട്. നല്ല കടിയാ? നിന്റെ കടിയില്ല എന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. ഒരു ഒരു വായിക്കൊരു കയ്പാട്ടോ. കയ്പും പിന്നെ അതുപോലെ തന്നെ പിന്നെ അവളൂസിനോട് രുചി ഉണ്ടാവില്ലല്ലോ. ടേസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. എന്ത് മനുഷ്യനാണോ കേസ്. ഇപ്പൊ ഞങ്ങളെ പിടിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ആർക്കും നമ്മളെ വേണ്ട, ആർക്കും വേണ്ട. വാല്ലേ അങ്ങനെ നമ്മള് പുഴയിലെത്തി. ഓക്കെ, ഈ പുഴയിലാണ് കുടിക്കണം. ചേട്ടന്റെ പേരെന്നാ? ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ ബ്രോ? ആരെങ്കിലും കാണാനും വിളിച്ചു. അങ്ങനെ എല്ലാ പരിപാടി കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി. തന്തയ്ക്ക് നൽകി പേര് പറയാൻ ഉണ്ടായവൻ നാണം കെട്ടവൻ. മേലെ പഠിക്കുന്നത് കയറിപ്പോരുത്, നീ വായും കൊട്ടരുത്. മനസ്സിലല്ലോ പറഞ്ഞ മനസ്സിലല്ലോ. ഗൈസ്, അപ്പം വീണ്ടും മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം. നീ എന്താടാ ആമ്പിൾ പേര് വിഴുങ്ങിയിട്ടുണ്ട്? പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.